നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. നടി റിയ ചക്രവർത്തി അറസ്റ്റിലായിരിക്കുന്നു. നടൻ സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരി മരുന്ന് കേസിലാണ് ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നത്. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്ന് NCB അറിയിച്ചിരിക്കുന്നു. സുശാന്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന് റിയ ചക്രവർത്തി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നു. താരുമായി അടുപ്പം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സുശാന്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന് റിയ നേരത്തെ NCBക്ക് മൊഴി നൽകിയിരുന്നു. എന്നാൽ സുശാന്തിനൊപ്പം മയക്കുമരുന്ന് നിറച്ച സിഗരറ്റ് വലിച്ചിരുന്നുവെന്നാണ് റിയ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. സുശാന്തിന് വേണ്ടി സഹോദരൻ ഷോവിക് ചക്രവർത്തി വഴിയാണ് റിയ മയക്കുമരുന്ന് സംഘടിപ്പിച്ചിരുന്നത്. ഷോവിക്കിനെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം സുശാന്തിന്റെ പാചകക്കാരൻ ദീപേഷ് സാവന്തിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് റിയയുടെ കുടുംബാംഗങ്ങളിലേക്കും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണം നീളുന്നത്. ദീപേഷ് സാവന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് NCB അയാളെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഷോവിക് സുശാന്തിന്റെ മാനേജർ സാമുവൽ മിറാൻഡിയെയും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു. ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്തതിനും വിൽപ്പന നടത്തിയതിനുമായിരുന്നു അറസ്റ്റ്. NCB മുംബൈയിൽ അറസ്റ്റ് ചെയ്ത ലഹരി മരുന്ന് ഇടപാടുകാരൻ സായിദ് വിലത്രയ്ക്ക് റിയയുടെ സഹോദരൻ ഷോവിക്കുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതേസമയം ഇതിന് സുശാന്തിന്റെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് റിയയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഹരി മരുന്ന് ഉപയോഗം, ലഹരിക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ചാറ്റുകൾ കണ്ടെത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഗൗരവ്, ജയ്ഷ എന്നീ ഡ്രഗ് ഡീലർമാരുമായി റിയ നടത്തിയെന്ന് പറയപ്പെടുന്ന ചാറ്റുകളാണ് പുറത്തുവന്നത്. അതേസമയം സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിന് തയ്യാറാണ് എന്ന് റിയ ചക്രവർത്തി കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. റിയയ്ക്കെതിരെ മാധ്യമങ്ങളും ഒരു സംഘവും പ്രവർത്തിക്കുകയാണെന്നും ഇരുവരും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്നും അതൊരു കുറ്റമാണെങ്കിൽ ആ കുറ്റത്തിന്റെ ഫലം ഏറ്റുവാങ്ങാൻ റിയ തയ്യാറാണെന്നുമായിരുന്നു റിയ ചക്രവർത്തിയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. CBI, എൻഫോഴ്സ്മെന്റ്, നാർക്കോട്ടിക്സ് ഉൾപ്പെടെ 3 കേന്ദ്ര ഏജൻസികളാണ് സുശാന്ത് സിംഗിന്റെ മരണം അന്വേഷിക്കുന്നത്. റിയയും കുടുംബവും സുശാന്തിനെ മാനസികമായി പീഡിപ്പിക്കുകയും സമ്പത്ത് കവർന്നെടുക്കുകയും ചെയ്തുവെന്ന് സുശാന്തിന്റെ കുടുംബവും ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണം റിയയും കുടുംബവും നിഷേധിക്കുകയായിരുന്നു.